നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കൊപ്പം ആംഗ്യഭാഷാ വാർത്താ വായനയുമായി ഭാവന കൂടി ചേരുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ക്ഷമിക്കണം, എ വി ഗോപിനാഥിന്റെ വാർത്താ സമ്മേളനം പാലക്കാട് നടക്കുകയാണ്. അതിലേക്ക്, ഇതിന്റെ അകത്ത് എന്തോ ഒരു സാമ്പത്തികമായ തിരിമറി നടന്നു എന്ന ഗുരുതരമായ ആരോപണം സാധാരണ പ്രവർത്തകരിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ ഉയർന്നു വരുന്നു. ഈ ഒരു പരിതസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ കഴിയും, അല്ലെങ്കിൽ പ്രവർത്തകരെ ഇതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും, പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്തുള്ള സംശയം എങ്ങനെ ദൂരീകരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഗൗരവമായി സംസ്ഥാന നേതൃത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്നെനിക്ക് പറയാനുള്ളത്. ജില്ലയിലെ നേതൃത്വത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഞാനതിലേക്കിപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ചുള്ള ജില്ലയിലെ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തെ വളരെ നേരത്തെ അറിയിച്ചതാണ്. അതിൻ്റെ നടപടികൾ കുറഞ്ഞു പോകുന്നതിൻ്റെ, വൈകി പോകുന്നതിൻ്റെ പരിതമായ ഫലമാണ് ഇത്തരമൊരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടു വരുന്നത് എന്ന് ഞാൻ പറയും. സാധാരണ പ്രവർത്തകരുടെ വികാരം, അവരുടെ മനസ്സ് അവരെ വേദനിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കാനും തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാനും കഴിയാതിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും കനത്ത തിരിച്ചടി യു ഡി എഫിന് ഏൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും തിരുത്താനും പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനും അവരെ ഉത്സാഹത്തിൽ കൊണ്ടുവരാനും പാർട്ടി നേതൃത്വത്തിന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പ്രവർത്തകരല്ല ഈ ഗുരുതരമായ ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. ഇതൊക്കെ സാമ്പത്തിക ചില നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. കച്ചവടം നടത്തുകയാണ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊന്നും മാറ്റി മാറ്റാൻ കഴിയില്ല. അത് അതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടിയന്തരമായി അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്. ഏത് സീറ്റ് കൊടുക്കുമ്പോഴും സാധാരണ പ്രവർത്തകർ ഒരു കാലത്തും അങ്ങനെ പറയാറുണ്ട്, ഇവിടെ സീറ്റ് കച്ചവടം നടക്കുന്നു, ഇതിൻ്റെ അകത്ത് സാമ്പത്തിക ലാഭമുണ്ടായിട്ടുണ്ട് എന്നുള്ള താഴേക്കടയിലുള്ള ഗുരുതരമായ ആരോപണം അന്വേഷിക്കാൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രത്യേക പ്രതിനിധിയെ വെച്ച് അന്വേഷണം നടത്താനുള്ള നടപടി സ്വീകരിച്ച് പ്രവർത്തകരെ യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലയോ ശരിയോ തെറ്റോ ബോധ്യപ്പെടുത്താനുള്ള ചുമതല അടിയന്തരമായി കെ പി സി സി നേതൃത്വം ഏറ്റെടുക്കണം. പ്രവർത്തകരുടെ കണ്ട് ഈ ആശയവിനിമയം നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. നമ്മുടെ പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നൊരു ജില്ലയാണ് പാലക്കാട്. പഴയ കാലങ്ങളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുക. രണ്ട് പാർട്ടിക്കും വേരൂന്നിയ മത്സരം. ഈ തെരഞ്ഞെടുപ്പിൽ ട്രയാങ്കിൾ ഒരു ബി ജെ പിയുടെ വരവോടുകൂടി ഒരു ത്രികോണ മത്സരത്തിന് കടുത്ത സാധ്യതയുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. പക്ഷെ അന്നൊന്നും ഒരു കാരണവശാലും ഇത്രയും അധികം സീറ്റുകൾ കോൺഗ്രസ് വിരുദ്ധ അല്ലെ കോൺഗ്രസിൻ്റെ മുന്നണിയുള്ള മറ്റ് കക്ഷികൾ കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. അതിന് ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം, അവർക്ക് ആവശ്യമായ സീറ്റ് കൊടുക്കേണ്ടത് കെ പി സി സിയുടെ ബാധ്യതയാണ്. പക്ഷെ അവർക്ക് ചെറിയ വേര് പോലും ഇല്ലാത്തൊരു പ്രദേശത്ത് ഇത് കൊടുത്ത്, അവർക്ക് താല്പര്യമില്ലാത്തൊരു പ്രദേശം, അവരാവശ്യപ്പെടാത്തൊരു സ്ഥലത്ത് ഇത് കൊടുക്കുമ്പോൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഘടകക്ഷി എന്ന നിലയ്ക്ക് ആ കൊടുത്ത കക്ഷിക്കും പ്രശ്നങ്ങൾ, കൊടുത്ത കോൺഗ്രസിനും പ്രശ്നങ്ങൾ, പൊതുവെ ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടായി. ഒരു പരാജയ സാഹചര്യങ്ങളിലേക്ക് ഇതിനെ എത്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് അടിയന്തരമായി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് കെ പി സി നേതൃത്വത്തോട് എനിക്ക് അപേക്ഷിക്കാം. അത്രയും യോഗം.